എന്നാലും മേഡം പണിയായിരുന്നു. അതിൻ്റെ ഇടയിൽ മഴയും കൂടെ പണി വന്നാൽ എങ്ങനെ? അടിപൊളി. ഹേ മച്ചാമാരെ, ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസത്തെയും പോലെ ഇന്നും സ്കൂളുണ്ട്. അപ്പൊ ഇപ്പൊ സമയം 6:32 ആയി. ഇനി ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന പണി വാളും. പിന്നെ നേരെ ഫ്ലാറ്റിനെ അങ്ങോട്ട് പോവാം. അതിനു മുന്നേ വെളിയിലെ കാഴ്ചകളൊന്ന് കാണിച്ചുതരാം. പുറത്താണെങ്കിൽ വലിയ തണുപ്പില്ല, എന്നാലും വണ്ടി ആകെ കുളമായിട്ടുണ്ട്. ഫുള്ള് മഞ്ഞിൻ്റെ ആ ഒരു കണികകളൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. അതിനി അവിടെ ചെന്നിട്ട് ഒന്ന് തുടയ്ക്കണം. പിന്നെ നേരെ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം കാണാം. അങ്ങനെ ഇപ്പോൾ സമയം 7:30 ആയി. സ്കൂള് കഴിഞ്ഞു, തിരിച്ചെത്തി. ഇനിയിപ്പം അടുത്തത് സ്കൂൾ തന്നെ ആയിരിക്കും. വേറെ പരിപാടികളൊന്നും ഇല്ലായിരിക്കും എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വിളി വരും. ഇനി അതിന് മുന്നേ എന്തെങ്കിലും കഴിക്കണം, അതാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ ഇനി നേരെ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അങ്ങനെ എന്നതേം പോലെ മലബാറിൽ പോയി ഫുഡ് കഴിച്ചു. തിരിച്ച് റൂമിനകത്തെത്തി ചേട്ടനുള്ള ഫുഡ് വാങ്ങി. അപ്പോൾ ഇനി ഇതുകൊണ്ട് കൊടുക്കാം. അതിനുശേഷം സ്കൂൾ ടൈമിൽ വീണ്ടും കാണാം. ഇങ്ങനെ സ്കൂൾ ടൈമൊന്നും ആയില്ല, വീണ്ടും പണി തന്നുകൊണ്ടിരിക്കുകയാണ്. മഴ കണ്ടില്ലേ, നല്ല വെയിലുണ്ട്. എന്നാലും മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. വണ്ടി വീണ്ടും കുളമാവാൻ വേണ്ടിയാണ്. എന്തിനാണ് ഇങ്ങനെ നമുക്ക് പണി തരുന്നത്? മഴ പണി തന്നുകൊണ്ടിരിക്കുന്നു. പണിയോട് പണി. അങ്ങനെ സ്കൂൾ ടൈമാണ്, റെഡിയായി ഫ്ലാറ്റിനടുത്തെത്തി. ഇനിയിപ്പം നേരത്തെ മഴ വീണ്ടും ചാറി, വണ്ടി വീണ്ടും കുളമായി. കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ അത് തുടയ്ക്കാം. അത് തുടച്ച് കഴിയുമ്പോഴത്തേക്ക് മേഡം വരും. അതിനുശേഷം സ്കൂള്, അതിനുശേഷം വീണ്ടും കാണാം. അങ്ങനെ ഇപ്പോൾ സമയം 1:41 ആയി. സ്കൂളൊക്കെ കഴിഞ്ഞു, തിരിച്ചെത്തി. മേഡവും കുട്ടികളും ഹൗസ് മെയ്ഡും എല്ലാവരും ഇവിടെ ഉണ്ട്, അവരുമ്മാരെ വീട്ടിൽ. ഇനി അടുത്തെന്താണ് മല്ലിക്കസ്ന്ന് അറിയത്തില്ല. ഇതിനകത്ത് ഈ സൈഡിലൊരു സ്കൂളുണ്ട്. ഈ റോഡ് സൈഡിലെങ്ങും വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടിപ്പോൾ സെക്യൂരിറ്റി കറങ്ങി നടക്കുകയാണ്. സൈഡിൽ വണ്ടി ഇടുന്നവർക്ക് എല്ലാവർക്കും ഫൈൻ കിട്ടുന്നുണ്ട്. സെക്യൂരിറ്റി ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അത് മേടിച്ച് വേറൊരാൾ നമ്മുടെ പാർക്കിങ്ങിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. ആൾ പറഞ്ഞൊരു 2-3 മിനിറ്റിനകം ആ ചെക്കൻ വരും. സ്കൂളടുത്തുണ്ട്, ആ ചെക്കൻ വരും. വന്നതിന് ശേഷം പോവാം. അതല്ല വേറെ വണ്ടി വന്നു കഴിഞ്ഞാൽ മാറ്റാമെന്ന് പറഞ്ഞു. ചേട്ടൻ്റെയും ഫാത്തിമാടതും കാറിടുന്ന സ്ഥലമാണ് അവിടെ. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ പോകുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ചേട്ടൻ വരുമ്പോഴത്തേക്ക് ആ വണ്ടി എടുത്ത് മാറ്റേണ്ടി വരും. എന്തായാലും അടുത്ത വള്ളിക്കസമായിട്ട് വീണ്ടും കാണാം. അങ്ങനെ ഇപ്പോൾ സമയം 4:45 ആയി. ഇപ്പോൾ മേഡം വിളിച്ചു, മെസ്സേജ് അയച്ചു. 5 മിനിറ്റാകും പുറത്തിറങ്ങും. അത് തിരിച്ചുകൊണ്ടാക്കാനായിരിക്കും. എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് മെസ്സേജ് ആയിട്ടായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, എന്തെങ്കിലും നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കും. വീണ്ടും മഴ പെയ്തു, ചെറുതായിട്ട് ചാറി, വീണ്ടും കുളമായി. എന്തിനാണിങ്ങനെ മഴ പെയ്യുന്നത്? ചുമ്മാ ഒന്നുകിൽ പെയ്യുക അല്ലെങ്കിൽ പെയ്യാതിരിക്കുക. ചുമ്മാ പണി പണി. ഒന്നാമത് മേഡം പണിയായിരുന്നു, അതിൻ്റെ ഇടയിൽ മഴയും കൂടെ പണി വന്നാൽ എങ്ങനെ? അടിപൊളി. അങ്ങനെ അവരെല്ലാവരും കൊണ്ടുവന്ന് ഫ്ലാറ്റിൻ്റെ അവിടെ ഇറക്കി വിട്ടു. ഇനിയിപ്പം ഇന്ന് സ്കൂളിൽ പോയ ബാഗുകളൊന്നും എടുത്തുകൊണ്ട് പോയില്ല. അതിനി എടുത്തുകൊണ്ട് ഡോറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വയ്ക്കണം. അതുകൂടാതെ വണ്ടിക്കകം ഫുള്ള് വൃത്തികേടാക്കിയിട്ടിട്ടുണ്ട്. മഴയാണെങ്കിൽ പുറത്തുനിന്ന് പണിയായിരുന്നു, മേഡമാണെങ്കിൽ വണ്ടിക്കകത്ത് പണിയായിരുന്നു. എന്തല്ല കഥ അല്ലേ? അപ്പോൾ ഇനി ഇത് കൊണ്ട് വെച്ചതിന് ശേഷം കാണാം. അങ്ങനെ ബാഗെല്ലാം കൊണ്ട് എടുത്തു. അതിനുശേഷം ബോട്ടിൽ കിട്ടി. പിന്നെ മേഡം പറഞ്ഞൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്താണെന്ന് അറിയത്തില്ല, എന്തെങ്കിലും സാധനം വാങ്ങാനായിരിക്കും. എന്തായാലും എന്താണെന്ന് നോക്കിയതിന് ശേഷം ഈ വെള്ളം എടുക്കണം. അതിനുശേഷം അടുത്തെന്താണ് വള്ളിക്കേസെന്ന് നോക്കണം. അങ്ങനെ അടുത്തുള്ള ബക്കാലേ പോയി വെള്ളം എടുത്തു. ഇതിനി കൊണ്ട് വെച്ചതിന് ശേഷം അടുത്ത വള്ളിക്കേസ് എന്താണെന്ന് നോക്കാം. അങ്ങനെ ഇപ്പോൾ സമയം 5:49 ആയി. മേഡത്തിനടുത്ത് അവരുടെ ഗ്രാൻഡ് മദർ ഹൗസിൽ കൊണ്ടാക്കി. അവിടെ എന്തോ പരിപാടി അങ്ങോട്ടാണെന്ന് തോന്നുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് അവരുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് പോയി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ചിലപ്പം കഫീൽ എന്തെങ്കിലും ആവശ്യം വരും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അവിടെ പോയി പോസ്റ്റ് അടിച്ച് നിൽക്കാം. തീരുമ്പം അവിടുത്തെ പരിപാടി കഴിയുമ്പോഴത്തേക്കും വിളിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ഇനി അടുത്ത വള്ളിക്കേസ് എന്താണോ എന്തോ. അങ്ങനെ ഇപ്പോൾ സമയം 10 മണിയായി. ഏതാണ്ട് ഒരു 8 മണിയായപ്പോൾ മേഡം വിളിച്ചു. തിരിച്ച് അവരെ ഗ്രാൻഡ് മദർ ഹൗസിൽ നിന്ന് മേഡത്തിനെടുത്ത് മേഡത്തിൻ്റെ ഫ്ലാറ്റിലാക്കി. പിന്നെയും കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം നേരെ റൂമിലെത്തി. പിന്നെ വേറെ വള്ളിക്കേസൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരു നല്ല ദിവസം ഇവിടെ അവസാനിക്കുന്നു. നാളെയും നല്ല ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇറ്റ്സ് മീ ഷംനാദ് ഷാജി സൈനിങ് ഔട്ട്.